ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസർച്ച് എന്ന ഈ ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിപ്രീസിയേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന രണ്ട് രീതികളെക്കുറിച്ചാണ് ഒന്ന് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ടു അസറ്റ് അക്കൗണ്ട് രണ്ട് ക്രിയേറ്റിംഗ് പ്രൊവിഷൻസ് ഫോർ ഡിപ്രീസിയേഷൻ ഓർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈ രണ്ട് രീതിയിൽ ആദ്യത്തെ രീതിയായിട്ടുള്ള ഡിപ്രീസിയേഷൻ ചാർജഡ് ടു അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ചാർജിംഗ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് എന്ന മെത്തേഡ് നമ്മളൊരു എക്സാമ്പിളുടെ സഹായത്തോട് കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നതിന് പകരം ഒരു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യുന്ന രീതിയാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ഓരോ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിലും ഉണ്ടാകുന്ന കുറവിനെ ഓരോ വർഷവും ഒരു എക്സ്പെൻസായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മളത് ഡയറക്റ്റ് അസറ്റ് അക്കൗണ്ടിൽ കുറവ് വരുത്താതെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഒരു പ്രത്യേക ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ എല്ലാ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് ഡിപ്രീസിയേഷൻ്റെ ഭാഗമായിട്ട് മാറ്റി വെക്കുക അതിനെയാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ വർഷവും നമ്മളൊരു ഫണ്ടായിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ആ അസറ്റിൻ്റെ ലൈഫ് പൂർത്തിയാവുമ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പുതിയ അസറ്റ് വാങ്ങിക്കാം ആദ്യം നമുക്ക് ഈ മെത്തേഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം ദിസ് മെത്തേഡ് ഈസ് ഡിസൈൻ ടു അക്യുമുലേറ്റഡ് ദ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഓൺ അസെറ്റ് ഇനി സെപ്പറേറ്റ് അക്കൗണ്ട് ജനറലി കോൾഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഒരു അസറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്രത്യേക അക്കൗണ്ടായി ട്രീറ്റ് ചെയ്യുന്നു ആ അക്കൗണ്ടിനെയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ മെത്തേഡിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ രേഖപ്പെടുത്തുമ്പോൾ ഏത് രീതിയിലാണ് ജേർണൽ എൻട്രീസ് വരുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് ഓഫ് അസെറ്റ് അസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി നമുക്കറിയാം അസെറ്റ് അക്കൗണ്ട് അപ്റ്റ് ടു കാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അസെല്ലം ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ കടമായിട്ട് അസെറ്റ് വാങ്ങിയത് അയാളുടെ അക്കൗണ്ട് ദെൻ ഇനി ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ അറ്റ് ദ എൻഡ് ഓഫ് എവരി ഇയർ എല്ലാ വർഷവും എല്ലാ സാമ്പത്തിക വർഷത്തിൻ്റെയും അവസാന ദിവസം നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്നായിരുന്നു അഥവാ അസറ്റിലേക്കാണ് നമ്മൾ ആ ഡിപ്രീസിയേഷൻ എക്കൗണ്ട് ചാർജ് ചെയ്യുന്നത് അഥവാ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ കുറക്കുന്നു നമ്മൾ ഇന്ന് പഠിക്കുന്ന മെത്തേഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ജേനൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ജേനൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്നായിരുന്നു അഥവാ അസറ്റിൽ ഡയറക്റ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം ഇവിടെ അതിന് പകരം ഒരു പ്രത്യേക ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഫണ്ടിനെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ജനറൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ദെൻ എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യണം അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് അത് ഡെബിറ്റ് ചെയ്യണം അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ജേനൽ എൻട്രസിൽ നിന്നും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയിൽ മാത്രമാണ് മാറ്റമുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്ന് പഠിച്ചു പക്ഷേ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓക്കെ നമുക്ക് ഈ കേസ് ഒരു രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം മിസ്സി ആൻഡ് ബ്രദേഴ്സ് പർച്ചേസ്ഡ് എ പ്ലാന്റ് ഫോർ റുപ്പീസ് ഫൈവ് ലാക്ക് ഓൺ ഏപ്രിൽ ഫസ്റ്റ് ടൂ തൗസൻഡ് സെവൻറ്റീൻ ആൻഡ് സ്പെൻ റുപ്പീസ് ഫൈവ് തൗസൻഡ് ഫോർ ഇൻസ്റ്റലേഷൻ ദ സാൽവേജ് വാല്യൂ ഓഫ് ദ പ്ലാന്റ് ആഫ്റ്റർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ടെൻ ഇയേഴ്സ് എസ്റ്റിമേറ്റഡ് ടു ബി ടെൻ തൗസൻഡ് റെക്കോർഡ് ജേൺ എൻഡ്രീസ് ഫോർ ദ ഇയർ ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ആൻഡ് റോ ആപ്പ് പ്ലാന്റ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ഗിവൺ ദാറ്റ് ദ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് യൂസിങ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഇഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ഓൺ മാർച്ച് തേർട്ടി ഫസ്റ്റ് എവരി ഇയർ ആൻഡ് ദ ഫേം മെയിൻറ്റെയിൻസ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സെയിം എക്സാമ്പിൾ ആണ് പക്ഷേ മെത്തേഡ് മാറ്റിയിട്ടാണ് പറഞ്ഞുള്ളത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്ലാന്റ് വാങ്ങിച്ചു അതിന് ഇൻസ്റ്റലേഷന് വേണ്ടി അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അമ്പതിനായിരം രൂപ ചിലവാക്കി അതിൻ്റെ സാൽവേജ് വാല്യൂ അഥവാ സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ ഇറ്റ്സ് ലൈഫ് ഓഫ് ടെൻ ഇയേഴ്സ് ഈസ് റുപ്പീസ് ടെൻ തൗസൻഡ് പതിനായിരം രൂപയാണ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ നമ്മളോട് ജേനൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ആ അസെറ്റ് അക്കൗണ്ട് അഥവാ പ്ലാന്റ് അക്കൗണ്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ പർച്ചേസ് പ്രൈസ് ആണ് അഞ്ച് ലക്ഷം ലൈഫ് പത്ത് വർഷമാണ് ഇൻസ്റ്റലേഷൻ ചാർജ് അമ്പതിനായിരം രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ പതിനായിരം രൂപയാണ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസറ്റ് ദാറ്റ് മീൻസ് ആന്വൽ ഡിപ്രീസിയേഷൻ ഈക്വൽ ടു റുപ്പീസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് എവരിയർ എല്ലാ വർഷവും അമ്പത്തിനാലായിരം രൂപയാണ് ഡിപ്രീസിയേഷൻ അപ്പോൾ നമ്മൾ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാണ് ആദ്യത്തെ ജേണൽ എൻട്രി ഒന്ന് നാല് രണ്ടായിരത്തി പതിനേഴിന് നമ്മൾ ഈ അസെറ്റ് അഥവാ പ്ലാന്റ് വാങ്ങിക്കുന്നു ജേണൽ എൻട്രി പ്ലാന്റ് അക്കൗണ്ട് റുപ്പീസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടു ബാങ്ക് അക്കൗണ്ട് റുപ്പീസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ലാഖ് ഫിഫ്റ്റി തൗസൻഡ് വരാനുള്ള കാരണം അഞ്ച് ലക്ഷം രൂപയാണ് അതിന്റെ പർച്ചേസ് പ്രൈസ് അതോടൊപ്പം അമ്പതിനായിരം രൂപ നമുക്ക് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് അസറ്റ് ഈ കോസ്റ്റ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ദെൻ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം ഒന്ന് നാല് രണ്ടായിരത്തി പതിനേഴ് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് ഈ സാമ്പത്തിക വർഷം അപ്പോൾ ആ സാമ്പത്തിക വർഷം അവസാനത്തിലാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം ഈ പ്ലാന്റ് അക്കൗണ്ടിന് ജനറൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ഫിഫ്റ്റി ഫോർ തൗസൻഡ് അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഇവിടെ രണ്ടാമത്തെ കേസിൽ നമ്മൾ അസറ്റിലേക്കല്ല ചാർജ് ചെയ്യുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന പേരിലുള്ള ഒരു ഫണ്ട് ഒരു അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് റുപ്പീസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് എല്ലാ വർഷവും നമ്മൾ അമ്പത്തി നാലായിരം രൂപയാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ കഴിഞ്ഞ ജനലൻഡർ എന്താണ് ചെയ്തത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്നാണ് എഴുതിയത് ഇവിടെ വ്യത്യാസം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അങ്ങനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യും ആ സാമ്പത്തിക വർഷം അവസാനം അതേ ദിവസം തന്നെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡബ്റ്റ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് റുപ്പീസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട് ആ സമയത്ത് ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് അവിടെ വരുന്നത് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഓക്കെ എന്നാൽ നമ്മളോട് ഈ പ്ലാന്റ് അക്കൗണ്ട് മൂന്ന് വർഷത്തേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം ഒന്ന് നാല് രണ്ടായിരത്തി പതിനേഴിന് ഈ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ഉള്ള ജേനൽ എൻട്രി ഈ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വാങ്ങുന്ന സമയത്തുള്ള ജേനൽ എൻട്രി പ്ലാന്റ് അക്കൗണ്ട് അപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് അല്ലേ അപ്പോൾ പ്ലാന്റ് അക്കൗണ്ടിൽ ടു ബാങ്ക് റുപ്പീസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാന്റ് അക്കൗണ്ട് ചെയ്തപ്പോൾ ഡിപ്രീസിയേഷൻ പ്ലാന്റ് അക്കൗണ്ടിൽ വന്നിരുന്നു നമ്മൾ ഈ കേസിൽ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നില്ല പ്ലാന്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവിടെ ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രി വരില്ല മറിച്ച് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിന് ഈ പ്ലാന്റ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പണിങ്ങിലുള്ള അതേ എമൗണ്ട് തന്നെയായിരിക്കും ഇവിടെ കാണിക്കുക അല്ലേ എമൗണ്ടിന് മാറ്റം വന്നിട്ടില്ല ബാലൻസ് ക്യാരി ഡൗൺ റുപ്പീസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ദൻ അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് ടു ബാലൻസ് ബ്രോഡൗൺ ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ദെൻ ക്ലോസിങ്ങിൽ നമ്മൾ ഇത് വീണ്ടും ബാലൻസ് ചെയ്യും അല്ലേ ഓരോ അസറ്റ് അക്കൗണ്ടിനെയും നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ ക്ലോസിംഗിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാൻ റുപ്പീസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് മാറ്റമൊന്നുമില്ല വാങ്ങിയ സമയത്തുള്ള അതേ വാല്യൂ തന്നെയാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുക ബൈ ബാലൻസ് കാരി ഡൗൺ റുപ്പീസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ദ നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ഒന്നേ നാല് രണ്ടായിരത്തി പത്തൊൻപതിന് ടു ബാലൻസ് ബ്രോഡൗൺ ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ക്ലോസിങ്ങിൽ നമ്മൾ വേണ്ടി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ റുപ്പീസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് ബൈ ബാലൻസ് ക്യാരി ഡൗൺ റുപ്പീസ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അടുത്ത സാമ്പത്തിക വർഷം ഓപ്പണിംഗ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപതിന് ടു ബാലൻസ് ബ്രോ ഡൗൺ ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇനി അടുത്ത നാലാമത്തെ വർഷവും അഞ്ചാമത്തെ വർഷമൊക്കെ ഇത് ഇതേപോലെ തന്നെ ആയിരിക്കും പോവുക ഇതിൻ്റെ അസറ്റിൻ്റെ വാല്യൂവിൽ യാതൊരു മാറ്റവും നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതല്ല നമ്മൾ വാങ്ങിയ സമയത്തുള്ള സെയിം വാല്യൂ അസെറ്റിൻ്റെ വില തന്നെയായിരിക്കും അതിൻ്റെ അവസാന ദിവസം വരെയും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്നത് ദെൻ നമുക്കടുത്തായിട്ട് ഡിപ്രീസിയേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിനാണ് നമ്മൾ ആദ്യമായിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ജനറൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ദെൻ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിന് നമ്മൾ ആ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും എൻട്രി നമ്മൾ പഠിച്ചത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നാണ് അഥവാ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റുപ്പീസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ദെൻ നമ്മൾ സാമ്പത്തിക വർഷാവസാനത്തിലെ എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യും ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു ഇവിടെ ഈ അക്കൗണ്ട് ക്ലോസ്ഡ് ആയി തെൻ അടുത്ത സാമ്പത്തിക വർഷം വീണ്ടും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ദെൻ തേർഡ് ഇയറിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിഫ്റ്റി ഫോർ തൗസൻഡ് അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എല്ലാ സാമ്പത്തിക വർഷവും ഇതുപോലെയായിരിക്കും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്നത് തന്നെ അടുത്തായി നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എങ്ങനെ ചെയ്യും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കുക ആദ്യത്തെ ജേർണൽ എൻട്രി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിനാണ് ജേണൽ എൻട്രി നമ്മൾ പഠിച്ചത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നാണ് അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് റുപ്പീസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ദനീ അക്കൗണ്ടിന് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ബാലൻസ് ഉണ്ട് ആ സാമ്പത്തിക വർഷത്തിൽ അല്ലേ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ ഫിഫ്റ്റി ഫോർ തൗസൻഡ് തന്നെ അടുത്ത സാമ്പത്തിക വർഷം ഓപ്പണിങ്ങിൽ ഒന്നേ നാല് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് ബൈ ബാലൻസ് ബ്രോഡൌൺ ഈ ഫിഫ്റ്റി ഫോർ തൗസൻഡിനെ നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ആ സാമ്പത്തിക വർഷം അവസാനത്തിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ജനറൽ എൻട്രി ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ദൻ ഇതിൻ്റെ ക്ലോസിംഗിൽ ടോട്ടൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒരു ലക്ഷത്തി എട്ടായിരം ആണ് അപ്പം നമ്മളത് ബാലൻസാക്കി എഴുതുന്നു മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് ടു ബാലൻസ് ഡൗൺ അടുത്ത സാമ്പത്തിക വർഷം അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് വൺ ലാക്ക് എയ്റ്റ് തൗസൻഡ് ദെൻ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് ആ മൂന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് റുപ്പീസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ദെൻ ടോട്ടൽ ആ സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം ആണ് ഇറ്റ് ഈസ് ദ ബാലൻസ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ എൻഡഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ദെൻ അടുത്ത സാമ്പത്തിക വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് റുപ്പീസ് വൺ ലാഖ് സിക്സ്റ്റി ടു തൗസൻഡ് ആണ് ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആ അസറ്റിന്റെ ലൈഫിനോളം ഇതുപോലെയാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ നമുക്ക് മറ്റൊരു ഇല്ലിസ്ട്രേഷനും കൂടി നോക്കേണ്ടതുണ്ട് ഇല്ലിസ്ട്രേഷൻ നമ്പർ ഫോർ ഇതിന് പ്രത്യേകത ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ എല്ലാ ഇല്ലിസ്ട്രേഷനും ചെയ്തത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന രണ്ട് മെത്തേഡിനെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും രണ്ട് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് പേഴ്സൻ്റേജ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് എന്ന ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എല്ലാ വർഷവും ആ അസെറ്റ് അക്കൗണ്ട് കാണിക്കുന്ന ഓപ്പണിംഗ് ബാലൻസിന് ഒരു ഫിക്സഡ് പേഴ്സൻ്റേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ എമൗണ്ട് വ്യത്യസ്തമായിരിക്കും അത് കുറഞ്ഞ് കുറഞ്ഞു വരും അതുകൊണ്ടാണ് നമ്മളതിനെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇല്ല നോക്കാം മെസ്സേഴ്സ് ഡാൽമിയ ടെക്സ്റ്റൈൽ മിൽസ് പർച്ചേസ്ഡ് മെഷിനറി ഓൺ ഏപ്രിൽ ഫസ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഫോർ റുപ്പീസ് ടു ലാക്ക് ഓൺ ക്രെഡിറ്റ് ഫ്രം മെസ്സേസ് അഹൂജ ആൻഡ് സൺസ് ആൻഡ് സ്പെൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ ഡാൽമിയ ടെക്സ്റ്റൈൽ മിൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു മെഷീൻ വാങ്ങി ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനാറിന് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത് വാങ്ങിയത് ക്രെഡിറ്റിനാണ് കടമായിട്ടാണ് വാങ്ങിയത് മെസ്സേസ് അഹൂജ ആൻഡ് സൺസ് എന്ന ക്രെഡിറ്ററിൽ നിന്ന് ദെൻ സ്പെൻ റുപ്പീസ് ടെൻ തൗസൻഡ് പതിനായിരം രൂപ ഇൻസ്റ്റലേഷന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡ് അറ്റ് ടെൻ പേഴ്സൻറ്റേജ് പ്രായാനം ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ് പത്ത് ശതമാനമാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസിലാണ് പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് നമ്മളോട് മെഷീനറി അക്കൗണ്ട് മാത്രം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ ഈ ഇൻവെസ്റ്റേഷനിൽ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ മാർച്ച് തേർട്ടി ഫസ്റ്റ് ആവരി ഈ സ്ഥാപനം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് എല്ലാ വർഷവും മാർച്ച് മുപ്പത്തൊന്നിനാണ് അഥവാ ഈ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്കതിൻ്റെ ആവശ്യമായ ആ ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഡാൽമിയാർ ടെക്സ്റ്റൈൽ ലിമിറ്റഡ് പർച്ചേസ്ഡ് ഡി ഓൺ ഏപ്രിൽ ഫസ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഫോർ റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം അഹൂജ ആൻഡ് സൺസ് ആൻഡ് സ്പെൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ രണ്ട് ലക്ഷം രൂപക്ക് വാങ്ങിച്ചു പതിനായിരം രൂപ ഇൻസ്റ്റലേഷൻ ചാർജും അഥവാ മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് പത്ത് ശതമാനം പെർ ആന എം പി എല്ലേ ഒരു വർഷത്തിൽ പത്ത് ശതമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് പി എ എന്ന് പറഞ്ഞാൽ പ്ര എന്നാണ് പെർ ഇയർ ദെൻ ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട് ഫോർ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് അല്ലേ അപ്പോൾ നമുക്ക് മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കാം ജേർണൽ എൻട്രീസ് ഒന്നും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടില്ല മെഷീനറി അക്കൗണ്ട് മാത്രമാണ് തയ്യാറാക്കേണ്ടത് പക്ഷേ നമുക്ക് ജേർണൽ എൻട്രി അറിഞ്ഞാലാണ് ഒരു അക്കൗണ്ട് തയ്യാറാക്കാൻ കഴിയുള്ളൂ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ അക്കൗണ്ടിലേക്ക് ഓക്കെ അപ്പോൾ ആദ്യത്തെ ജേർണൽ എൻട്രി എന്താണ് ആദ്യത്തെ ജേർണൽ എൻട്രി നമുക്കറിയാം അറിയാം പർച്ചേസ് ഓഫ് അസെറ്റാണ് അസെറ്റ് അക്കൗണ്ട് എപ്പ് ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ വെൻഡർ അക്കൗണ്ട് ഇവിടെ വാങ്ങിയ ഡേറ്റ് ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താ ഈ മെഷീൻ വാങ്ങിച്ചിട്ടുള്ളത് കടമായിട്ടാണ് കടമായിട്ട് വാങ്ങുമ്പോൾ ആ ക്രെഡിറ്ററുടെ അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് ഓക്കെ ടു അഹൂജ ആൻഡ് സൺസ് എൻട്രി എന്താണ് ഇവിടുത്തെ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റ് ടു അഹൂജ ആൻഡ് സൺസ് ആണ് അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് ടു അഹൂജ ആൻഡ് സൺസ് റുപ്പീസ് ടു ലാക്ക് ടെൻ തൗസൻഡ് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഓക്കെ ദൻ ഈ അസറ്റുമായി ബന്ധപ്പെട്ട ഈ മെഷീൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ്റെ എൻട്രി നമ്മൾ പാസ് ചെയ്യുന്നത് എപ്പോഴാണ് ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം അല്ലേ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അഥവാ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴിന് ജേണൽ എൻട്രി നമുക്കറിയാം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു മെഷീനറി അക്കൗണ്ട് ഇവിടെ അസറ്റ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു മെഷീനറി എന്ന ജേണൽ എൻട്രി ഈ മെഷീനറി അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റാണ് അഥവാ ആ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഡിപ്രീസിയേഷൻ എത്ര രൂപയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത് ഒരു ടെൻ പെർസെൻറ്റേജ് പ്രാനം ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അഥവാ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ആ സെറ്റിന് എന്ത് വാല്യൂ ഉണ്ട് ഇവിടെ രണ്ട് ലക്ഷത്തി പതിനായിരം ആണ് അസറ്റിൻ്റെ വാല്യൂ ഇൻറ്റു പത്തേ ബൈ നൂറാണ് ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരത്തിൻ്റെ പത്തേ ബൈ നൂറ് എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്നായിരം രൂപ ഡിപ്രീസിയേഷൻ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാമ്പത്തിക വർഷാവസാനത്തിൽ ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചെയ്യും രണ്ട് ലക്ഷത്തി പതിനായിരം മൈനസ് ഇരുപത്തൊന്നായിരം ഈക്വൽ ടു ഒരു ലക്ഷത്തി എൺപത്തൊൻപതിനായിരം ഇതാണ് ഈ മെഷിനറി അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ എൻഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് സെവൻറ്റീൻ ദെൻ വൺ ഫോർ ടു തൗസൻഡ് സെവൻറ്റീനിൽ കഴിഞ്ഞ വർഷത്തെ മെഷീനറി അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അഥവാ ഈ വർഷം ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോഡൌൺ റുപ്പീസ് വൺ ലാക്ക് എയ്റ്റി നയൻ തൗസൻഡ് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ അസറ്റിൻ്റെ വാല്യൂ ദെൻ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം അഥവാ മുപ്പത്തൊന്നേ മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു മെഷീനറി അക്കൗണ്ട് എത്ര രൂപയായിരിക്കും ഡിപ്രീസിയേഷൻ വരിക ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ് ഈ മെത്തേഡ് അനുസരിച്ച് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ ഈ മെഷീൻ്റെ വാല്യൂ എത്രയാണ് ഒരു ലക്ഷത്തി എൺപത്തി രൂപ അതിൻ്റെ പത്ത് ശതമാനമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത് അപ്പോൾ എത്രയായിരിക്കും എമൗണ്ട് ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എമൗണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തൊന്നായിരം രൂപയായിരുന്നു ഈ വർഷം എന്തായി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ ദെൻ സാമ്പത്തിക വർഷം അവസാനം നമ്മളിതിനെ ബാലൻസ് ചെയ്യുന്നു ബാലൻസ് എമൗണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ദൻ അടുത്ത സാമ്പത്തിക വർഷം ഒന്നേ നാല് രണ്ടായിരത്തി പതിനെട്ടിന് ടു ബാലൻസ് ബ്രോ ഡൗൺ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുനൂറാണ് അതാണ് പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് മിഷനറി അക്കൗണ്ട് ദെൻ ആ സാമ്പത്തിക അവസാനം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് ബൈ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും വരേണ്ടത് എമൗണ്ട് ഈ സാമ്പത്തിക വർഷത്തിലെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഓപ്പണിങ്ങിലുള്ള മെഷീനറി എന്ന അക്കൗണ്ടിൻ്റെ വാല്യൂ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ് രൂപ ഇൻറ്റു പത്തേ ബൈ നൂറാണ് ഡിപ്രീസിയേഷൻ അഥവാ പതിനേഴായിരത്തി പത്ത് രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തെ ഡിപ്രീസിയേഷൻ ദൻ അക്കൗണ്ടിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു ബൈ ബാലൻസ് ക്യാരി ഡൗൺ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി തൊണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോ ഡൗൺ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഇതിൻ്റെ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി തൊണ്ണൂറ് ഇൻറ്റു പത്തേ ബൈ നൂറായിരിക്കും നമ്മൾ മൂന്ന് വർഷത്തേക്കുള്ള അക്കൗണ്ടാണ് നമ്മളോട് ഇവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഈ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് അല്ലെങ്കിൽ ഓരോ സാമ്പത്തിക വർഷത്തിൻ്റെയും തുടക്കത്തിൽ അസറ്റിന് എന്തുമാത്രം വാല്യൂ ഉണ്ട് ആ വാല്യൂൻ്റെ ഒരു ഫിക്സഡ് പേഴ്സൻ്റേജ് ആണ് അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എല്ലാ വർഷവും എന്തായിരിക്കും ഡിക്രീസിങ് ട്രെൻഡ് കാണിക്കും ഇരുപത്തൊന്നായിരം പതിനെട്ട് തൊള്ളായിരം പതിനേഴായിരത്തി പത്ത് അങ്ങനെ കുറഞ്ഞു വരെയാണ് അതാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആദ്യം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് കാണുന്നത് അതുപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലുള്ള ഒരു ഇൻലിസ്ട്രേഷൻ ഓക്കെ താങ്ക്